നമസ്കാരം. സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറും, ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കും. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച്, പ്രചോദിപ്പിച്ച്, സ്വപ്നങ്ങളില്ലാത്ത ലോകത്തിലേക്ക് അഗ്നി ചിറകിലേറി പറന്നുപോയ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രസക്തമായ വാക്കുകൾ. കൂട്ടുകാരെ, വ്യക്തി അഥവാ പൗരൻ എന്ന നിലയിൽ അവകാശ നിഷേധങ്ങൾ ആവോളം അനുഭവിച്ച് രണ്ട് നൂറ്റാണ്ടോളം ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ ചതഞ്ഞറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ത്രിവർണ പതാക പാറിപ്പറന്നിട്ട് 75 വർഷം. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ സ്വജീവനം ബലിയർപ്പിച്ച് ക്രൂര മരണത്തിനിരയായി ജീവമരണ പോരാട്ടത്തിലൂടെ ഒരു നൂറ്റാണ്ടു കാലത്തെ ത്യാഗോജ്വലമായ കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്തതാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, രക്തം ചീന്തി നേടിയ സ്വാതന്ത്ര്യം. അതുകൊണ്ടല്ലേ കുമാരനാശാൻ പാടിയത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന്. അതെ, ഭയാനകമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ ഭാരതം. ശിരസ് നമിക്കാം നമുക്ക് ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ. സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ന് നാം പരാജയപ്പെടുകയാണോ? സ്വാതന്ത്ര്യം എന്നാൽ ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം. പലർക്കും അതുകൊണ്ടാണ് അതിനെ ഭയമെന്ന് ബർണാഡ് പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്കും സ്വപ്നമുണ്ട് എന്റെ മാതൃരാജ്യം എങ്ങനെയായിരിക്കണമെന്ന്. സമത്വ സുന്ദരമായ ഇന്ത്യ എന്റെ സ്വപ്നമാണ്. ഭരണഘടന എല്ലാ പൗരന്മാർക്കും സമത്വം ഉറപ്പു നൽകുന്നു. മതവികാരങ്ങൾക്ക് മതത്തിന്റെ പരിവേഷം നൽകുന്ന ഇപ്പോഴത്തെ പ്രവണത ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നു. എന്റെ അടുത്ത സ്വപ്നം വികസിതവും സ്വാശ്രയവുമായ ഇന്ത്യയാണ്. 50 വർഷത്തിലധികമായി ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്. വിവര വിനിമയ സാങ്കേതിക വിദ്യകളിലുണ്ടായ കുതിച്ചുചാട്ടം, ബഹിരാകാശ ഗവേഷണങ്ങളിലെ മുന്നേറ്റം, കാർഷിക അഭ്യുന്നതി, വ്യവസായിക വളർച്ച എന്നിവയെല്ലാം മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന ശക്തിയായി നാം മാറിയെങ്കിലും ലോകത്തിനൊപ്പം നിൽക്കുന്ന കരുത്തുള്ള ഇന്ത്യ എന്റെ സ്വപ്നമാണ്. ഭക്ഷ്യസുരക്ഷ, സാമൂഹിക സുരക്ഷ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശക്തമായ അടിത്തറയുള്ളതാകണം എന്റെ ഇന്ത്യ. ഒരു ന്യൂനപക്ഷം സുഖസമൃദ്ധിയിൽ ആറാടുമ്പോൾ ഭൂരിപക്ഷം മുഴു പട്ടിണിയിലാണെന്ന സത്യം സാമ്പത്തിക അസമത്വം അംഗീകരിക്കാവുന്നതിലും അപ്പുറമാണ്. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ദുരഭിമാന കൊലകളുടെയും കൂത്തരങ്ങായി മാറിയില്ലേ നമ്മുടെ നാട്? പീഡനങ്ങളെയും ജാതി മത വർഗ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും നാടായി നമ്മൾ അധപതിച്ചു പോയി എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്തത് തന്നെ അതുകൊണ്ട് അതിന് റേഷനിങ് ഏർപ്പെടുത്തണമെന്ന് ലെനിൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളായ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ആഭ്യന്തര വിദേശ ശക്തിക്കും തകർക്കാൻ കഴിയാത്ത അതിശക്തമായ രാജ്യമായി ഇന്ത്യയെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, സ്വപ്നം കണ്ടാൽ പോരാ, അതിൽ ജീവിക്കുക. തലച്ചോറും പേശികളും നാഡീഞരമ്പുകളും നിറയെ ആ ലക്ഷ്യമാകട്ടെ. മറ്റുള്ള എല്ലാ ചിന്തകളും വിടിയുക, അത് നിങ്ങളെ വിജയത്തിലെത്തിക്കും. അതെ, നമുക്ക് ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം നമ്മുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ. സ്ത്രീകൾ സുരക്ഷിതമായ ഭാരതം, ജാതി വെറിയില്ലാത്ത ഭാരതം, ലോകത്തിന് മാതൃകയാവുന്ന ഭാരതം, കൈകൾ കോർക്കാം നല്ലൊരു ഭാരതത്തിനായി. ജയ് ഹിന്ദ്.